നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്താറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്ന് നമുക്ക് നക്ഷത്രം വന്നിരിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുഭ നക്ഷത്രം തന്നെയാണ് ശുഭദിനവും തന്നെയാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസം തന്നെയാണ് ബുധനാഴ്ച ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനാണ് കാരകനാണ് നല്ല നക്ഷത്രവും കൂടി വരികയാണെങ്കിൽ എന്ത് കാര്യത്തിനും ഇറങ്ങാവുന്ന ഒരു ദിവസവും കൂടിയാണ് ബുധൻ കാരണം നമ്മൾ പ്രവൃത്തിയാണ് നമുക്കെല്ലാം അത് ജോലി ആവട്ടെ ബിസിനസ് ബിസിനസ്സാവട്ടെ പഠിത്തമാവട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച അപ്പോൾ ബുധനാഴ്ചയും ശുഭ നക്ഷത്രവും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം അത് വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട അതൊരു ജോലിക്ക് വേണ്ടി ശ്രമി ശ്രമിക്കാനായാലും അതുപോലെ ആപ്ലിക്കേഷൻ അയക്കാനായാലും ഇൻ്റർവ്യൂവിന് പോകാനായാലും ഒരു ജോലിക്ക് വേണ്ടി ഒരാളിനെ സമീപിക്കാനായാലും പഠിത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കാനായാലും എല്ലാം ഇന്ന് കൊള്ളാവുന്ന ദിവസമാണ് അങ്ങനെ നമ്മൾ എന്ത് മേഖലയാണോ നമ്മൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി ഇറങ്ങണം പ്രധാനമായിട്ട് ഇന്ന് നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മിഥുന മാസത്തിലെ നക്ഷത്രം അവർക്കാണ് ഏരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു ദിവസത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇവർക്ക് ഒരു വർഷത്തെ കാര്യം നോക്കണം വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ് കാരണം ഇല്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും ജോലിയിൽ ഇരിക്കുന്ന ആളിന് ജോലി കയറ്റം കിട്ടും പഠിത്ത പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും എത്ര അലസത ഉണ്ടെങ്കിലും അതൊക്കെ മാറി നമുക്ക് നല്ല ഉന്മേഷവും ഉണർവും പഠിക്കാനുള്ള ടെൻഡൻസി അവർക്ക് കൂടും അതുപോലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടത്തെ കൊടുക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതി വരും വിദേശത്തൊക്കെ പോയി പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഹയർ സ്റ്റഡീസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ നമുക്ക് കിട്ടണം ഒരു വർഷത്തെ ഫലത്തെയാണ് എന്തെങ്കിലും കിട്ടിയാൽ പോരാ ഒരു വർഷത്തിനകത്ത് എന്തെങ്കിലും നമുക്ക് ഇതൊക്കെ സാധ്യമായാൽ പോരാ നമുക്ക് ഒരു ദിവസം പോലും കളയാതെ യഥാസമയത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസമോ തുളസിമാലയോ അർച്ചനയോ ഭഗവാനെ നടത്തണം ഈ അല്ലാത്ത ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്ത മഹാലക്ഷ്മി ദേവീക്ഷേത്രമുള്ളെങ്കിൽ അമ്മയ്ക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം അതേപോലെ തന്നെ ശരിക്ക് ഒരു ലക്ഷ്മീനാരായണയന്ത്രം നമുക്കൊരു വർഷത്തേക്ക് യാഗരക്ഷയായിട്ട് ധരിക്കണം യന്ത്രം കെട്ടി ധരിക്കണം ഇത്രയും ചെയ്തു പോകുമ്പോൾ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരമാവും കിട്ടേണ്ടത് ഇതാ സമയത്ത് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ദിവസം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹു സമയത്തിന് പ്രാധാന്യം കൊടുക്കും ഉച്ചക്കാണ് രാഹുകാലം പറഞ്ഞത് ശരിക്കും പന്ത്രണ്ട് തൊട്ട് ഒന്നര വരെ നിന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് തൊട്ട് ഒന്നര വരെ അല്ല ശരിക്ക് പന്ത്രണ്ട് മണി ഇരുപത്തേഴ് മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ രണ്ട് മണി രണ്ട് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഉച്ച സമയമായതുകൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ രാവിലെ അങ്ങ് ഇറങ്ങും അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും ഓരോ കാര്യത്തിന് പോകണത് അതുകൊണ്ട് രാഹുകാലം ഇന്നത്തെ ഉച്ച സമയമായതുകൊണ്ട് വളരെ പ്രാധാന്യം കുറവാണ് പക്ഷേ അഭിജിത്ത് മുഹൂർത്തം ഈ രാവുകാലുമായി ബന്ധപ്പെട്ട് വരും കാരണം അഭിജിത്ത് മുഹൂർത്തം ഇന്ന് വരണത് തന്നെ ശരിക്ക് പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തിയേഴ് തൊട്ട് തുടങ്ങും അപ്പം നമുക്ക് ഒരു ഇരുപത്തി നാല് മിനിറ്റ് നേരമേ കിട്ടുള്ളൂ അല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ട് അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന് കൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാൽ നമുക്ക് കൂടാത്ത രണ്ട് സമയമുണ്ട് ഗുളിക കാലവും ഗുളികകാലവും കാലവും ഇത് വളരെ സൂക്ഷിക്കണം ഗുളികനെയും യമഖണ്ഠനെയും ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടുപോകണം ഗുളിക കാല സമയം വരുന്നത് പത്ത് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തി ഏഴ് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്തിനാല് തൊട്ട് ഒമ്പത് പത്തൊൻപത് വരെയും ഈ സമയം പറഞ്ഞു നമ്മളെ പകലെന്ന് പറയുന്ന യാത്രയിലെ രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ യാത്രയിൽ ഒന്ന് ട്രാഫിക് ജാമും മറ്റൊന്ന് സിഗ്നലും ഇത് പാസ് ചെയ്യരുത് ഈ രണ്ട് സമയവും ഒരു കാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്ന ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിലേക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം ശരിക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക ശരിക്ക് പച്ച കളറുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും പച്ച പച്ചക്കള്ളറ് ഉള്ള വസ്ത്രധാരണം പച്ച പച്ചക്കള്ളറ് വസ്ത്രത്തിൽ പച്ച മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുക ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ചക്കളറ് ഒരു തുണി കയ്യിൽ കരുതുക അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം